അലി അക്ബർ എന്ന ചലച്ചിത്ര പ്രവർത്തകനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ദേശീയതയ്ക്കും രാജ്യസ്നേഹത്തിനും രാജ്യത്തെ ഭരണ സംവിധാനത്തിനുമൊപ്പം നിൽക്കുന്ന ഒരു രാജ്യസ്നേഹിയായ ഒരു തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ വിവിധ ഡിബേറ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ തന്നെ ആ രീതിയിലാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ സുഡാപ്പികളുടെയും കമ്മികളുടെയും ഒക്കെ കണ്ണിലെ കരടാണ് എന്നും അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ പ്രമുഖരായ പല ഇടതുപക്ഷ നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഒക്കെ തന്നെ പലവട്ടം രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം മതവിശ്വാസം മുറുക്ക പിടിക്കുന്നു. ഇസ്ലാം മതവിശ്വാസം, അതായത് യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസം, ഖുറാൻ വിളിച്ചോതുന്ന യഥാർത്ഥ മനുഷ്യസ്നേഹത്തിൻ്റെ, രാജ്യസ്നേഹത്തിൻ്റെ, നന്മയുടെ, ത്യാഗത്തിൻ്റെ ഒക്കെ പ്രതീകമായ വിശുദ്ധ ഖുറാൻ ഓതുന്ന ആ മതവിശ്വാസം മുറുക്ക പിടിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് അദ്ദേഹം. തീർച്ചയായും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിടുകയും ഒക്കെ ചെയ്ത ചില പ്രവർത്തകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അവരിൽ ചിലരുടെ കടയും ഹോട്ടലുമൊക്കെ പൂട്ടിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ ഞങ്ങൾ നൽകിയിരുന്നു. നിങ്ങളെല്ലാവരും മറ്റ് മാധ്യമങ്ങളിലൂടെയുമൊക്കെ, സമൂഹ മാധ്യമങ്ങളിലൂടെയുമൊക്കെ അത് അറിഞ്ഞതുമാണ്. അപ്പോൾ ഇപ്പോൾ അലി അക്ബർ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു ഇങ്ങനെ: ഗൾഫിൽ ഹൈന്ദവരുടെ കടകൾ ആക്രമിക്കുന്ന സുഡാപ്പികൾ ഒന്ന് ചിന്തിച്ചാൽ നന്ന്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് ഹൈന്ദവർ ഒന്നും വാങ്ങില്ല എന്ന് തീരുമാനിച്ചാൽ പണിപ്പാളും. തൻ്റെ ഇടമുണ്ടോ ഹൈന്ദവരുടെ കച്ചവടം വേണ്ട എന്ന് പറയാൻ? നട്ടലിലുള്ള സുഡാപ്പികൾ തുറന്നു പറയണം. ഇനിയും ഗൾഫിൽ ഈ പരിപാടി തുടർന്നാൽ ഹൈന്ദവർ അത് തീരുമാനിക്കും, അല്ല തീരുമാനിക്കണം എന്ന കാര്യം കൂടി അലി അക്ബർ ചൂണ്ടിക്കാട്ടുന്നു. ഗൾഫിലെ മുസ്ലിങ്ങളുടെ പണം കൊണ്ട് നീ കുടുംബം പോറ്റണ്ട എന്ന് പറയുമ്പോൾ നാട്ടിൽ ഹൈന്ദവൻ്റെ പണം കൊണ്ട് നിങ്ങളും കുടുംബം പോറ്റണ്ട എന്ന് അവർ പറഞ്ഞാലോ? ലുലുമാൾ പൂട്ടാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം മതിയാകും. ഗൾഫിലെ ലുലു മുതലാളി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്ന് എന്ന് പറയുന്നു. ഗൾഫിലെ ശ്രീ എം എ യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെയാണ് ലുലു മാൾ, എറണാകുളത്തുള്ള ലുലു മാൾ. മാത്രമല്ല അദ്ദേഹത്തിന് നിരവധി അനവധി ബിസിനസ് സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏകോദര സഹോദരങ്ങളായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരുമൊക്കെ വസിക്കേണ്ട ഒരവസ്ഥയിൽ ഇത്തരം തെറ്റായ പ്രചരണങ്ങളും തെറ്റായ ചിന്താഗതികളും കൊണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന, അതായത് നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തെ അനുകൂലിക്കുന്ന രീതിയിൽ പ്രതികരിച്ചതിന്, ഗൾഫിൽ ജോലി ചെയ്യുന്ന പാവങ്ങളായ ആൾക്കാരുടെ ജോലി കളയുകയും കടകൾ പൂട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന തീവ്ര ജിഹാദികൾക്കും അത്തരത്തിലുള്ള ഭ്രാന്തന്മാർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അലി അക്ബർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് ചിന്തിക്കേണ്ട കാര്യമാണ്, അത് വിലയിരുത്തേണ്ട കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നുമല്ലല്ലോ, നമ്മൾ നമ്മുടെ രാജ്യത്ത് ഒരു നീതി സംവിധാനവും ഒരു നിയമ സംവിധാനവും ഉണ്ട്. അതാണ് ഇത്തരം നിയമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്മയ്ക്കായിട്ടാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് പുരോഗതിക്കായിട്ടാണ്, രാജ്യത്തിൻ്റെ പൊതുവെയുള്ള നന്മയ്ക്കായിട്ടും പുരോഗതിക്കുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ രാജ്യത്തെ വിഘടിക്കാനും രാജ്യത്തെ നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളുമായി അന്യരാജ്യത്തിരുന്ന് ഇത്തരം സംഘടിത ശ്രമങ്ങളിലൂടെ ജോലി കളയുകയും കടകൾ പൂട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതും ഒരു മുന്നറിയിപ്പും കൂടിയാണ് അദ്ദേഹം അലി അക്ബർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.